ഹേ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ ഫാമിലി ഇഫ്താർ മീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാ വർഷവും അപ്പാപ്പ ഒരു ഇഫ്താർ മീറ്റ് വെക്കാറുണ്ട്. സോ ഇത് 2023 ഇഫ്താർ മീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആയുഷ്മാക്ക് നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഒരു ആയുർവേദിക് ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ആയുഷ്മാക്കുള്ള ചുമക്കുള്ള മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ടയേർഡാണ് ആൾ. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ റോയൽ ബേക്കറിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പപ്പൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ല, കാരണം അപ്പപ്പൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാതെ അവിടെ കുറേ കുട്ടികളുണ്ടാവും എൻ്റെ വീട്ടിൽ. അപ്പോൾ അവർക്കുള്ള ചോക്ലേറ്റും പിന്നെ ഒന്ന് രണ്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, കാരണം നോമ്പല്ല, അപ്പം കുറേ ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. സോ ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എത്തുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളെ കസിൻസും അമ്മായികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഇത്രയും ഷീറ്റും വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പന്തൽ വർക്കിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട്. സോ അതിൻ്റെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നപ്പോഴത്തേന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തരെ പണികളായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കുട്ടിപ്പടകളാണ് ഇവിടെ ഉള്ളത്. അപ്പം സീതാൻ അവർക്ക് കുറച്ച് ബലൂണൊക്കെ കൊടുത്തിട്ട് അവരവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. ഐഷുമ്മക്ക് പിന്നെ ഈ പ്രായം കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സോ അവരെ കിട്ടിയൊരു ഹാപ്പി മോഡലാണ് ഐഷുമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ബലൂൺസും കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയിട്ട് ആയിഷ്മ അവിടെ നല്ല കളിയിലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വന്നിട്ട് ഓരോരുത്തരും ഓരോ പണികളെത്തി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ക്ലീനിങ് കട്ടിങ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ചിക്കൻ സമൂസയ്ക്കുള്ള ചിക്കനും പിന്നെ അതുപോലെ നമ്മൾ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ വന്നിട്ട് ഇത് നമ്മളെ മന്തിക്കുള്ള ചിക്കൻ മസാല കൂട്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഇഫ്താർ കള്ളത്തിയാണ്, അവർക്ക് നോമ്പില്ലേന്ന് കേട്ടോ. പിന്നെ സമൂസയ്ക്കുള്ള ഉള്ളി അവിടെ ജസീറ അരിയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറുക്കുള്ള ഓരോരോ ഐറ്റംസായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് ബാങ്ക് കൊടുക്കാൻ നേരത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ റൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ അപ്പം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കുന്ന സ്പെഷ്യലിസ്റ്റ് നമ്മൾ അപ്പ തന്നെയാണ് കേട്ടോ. അപ്പ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പക്ക് ഒരു കൂൾ ബാറൊക്കെ ഉണ്ട്. സോ പിന്നെ ഇതാ ഇവിടെ അരി തിളപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു മന്തി റെസിപ്പി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, കുക്കർ മന്തി എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്, നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചിക്കൻ വേവിക്കാൻ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് സമൂസയ്ക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതാ നമ്മൾ ഷീറ്റൊക്കെ വെച്ചിട്ട് ഫില്ലിങ്സൊക്കെ ഉള്ളിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇത് നമ്മൾ അപ്പത്തേക്കും പിന്നെ ചോറുക്കും കൂടെ ഉള്ള ചിക്കന് ഫ്രൈ ആക്കി എടുക്കാനുണ്ടോ. ഇതെന്തോ ഒരു സ്പെഷ്യൽ മസാലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഷാല്ലാ അത് ഞാൻ എളിമാനോട് ചോദിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് മാങ്ങയാണ് കേട്ടോ നമ്മൾ വെള്ളം അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു റീഫ്രഷിങ് എനർജി ഡ്രിങ്കാണ്. നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് അടിച്ചിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റീഫ്രഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ വെള്ളമാണ് കുടിക്കുക. പിന്നെ ഈ ഒരു ബേസിൻ വന്നിട്ട് നമ്മൾ അപ്പപ്പൻ്റെ ഷോപ്പിലുള്ള ബേസിനാണ് കേട്ടോ. അത് ഉള്ളിൽക്ക് വെച്ചതാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് കൂടിയിട്ട് ചെയ്തതാണ്. അപ്പപ്പാക്ക് പന്തൽ വർക്കിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഐറ്റംസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പപ്പാക്ക് ഫ്രൂട്ട്സ് കടണ്ടായിരുന്നു, നല്ല ഫ്രൂട്ട്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേക തരം ഞാവൽമ്പഴമാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ടേസ്റ്റും അതുപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാവൽമ്പഴം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിംഗ് റോഡിലുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ട്, അവിടെ CPT ഷോപ്പ് ചോദിച്ചാൽ മതി, അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഞാവൽമ്പഴം എന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റുള്ളൊരു ഞാവൽമ്പഴം, കാണാനും നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇതാ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ നമ്മൾ വെള്ളം കലക്കലും ഫ്രൂട്ട്സ് കട്ടയിലും ഒക്കെ ആയിട്ട് ചടപടയിച്ചിട്ട് നടക്കിയിരുന്നു. പിന്നെ ഈ ഒരു പരിപ്പ് വട എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലാണ്. സാധാരണ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കിയതിൽ പരിപ്പ് വെച്ചിട്ടില്ല, പക്ഷേ ഇത് നമ്മളുടെ പച്ചക്കടല വെച്ചിട്ടൊരു പ്രത്യേക തരം പരിപ്പ് വടയായിരുന്നു. നല്ല രസമുണ്ട് ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി ഒരു വീഡിയോ ആക്കിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചത്, കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇൻഷാല്ലാ നമ്മളത് കസിനോട് ചോദിച്ചിട്ട് നമ്മൾ ഇൻഷാല്ലാ ആ ഒരു റെസിപ്പി നമ്മളെ ചാനലിലിടുന്നതാണ്. എന്താ നമ്മളുടെ മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ നമ്മളുടെ മോൾട്ടി ഇവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫ്രൂട്ട്സ് കട്ടിങ്ങും സെറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് പൊരിക്കടികളൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം രണ്ട് ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്, ആണുങ്ങളെ
ഒരു ഭാഗവും പെണ്ണുങ്ങളൊരു ഭാഗത്തുമായിട്ടാണ് ഇരിക്കുന്നുണ്ടത്. അപ്പം അങ്ങോട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ പൊരിക്കടികൾ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പൊരിക്കടികൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. പൊരിക്കടി ഇല്ലാത്ത എന്ത് നോമ്പാല്, മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് പൊരിക്കടി എന്നുള്ളത്. പിന്നെ അതായത് നമ്മൾ ആണുങ്ങൾക്കുള്ള സീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അവിടേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പൊരിക്കടികളിലൊക്കെ ഏറ്റവും വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റായിട്ടും തോന്നിയ സംഭവം കേട്ടോ എനിക്ക് ആ ഒരു പരിപ്പുവട, അല്ല പച്ചക്കടല വട എന്ന് പറയാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കസിൻസ് ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ലായിരുന്നു, ഭയങ്കര മിസ്സിങ് ചെയ്യുന്നുണ്ടോ. എല്ലാ വർഷവും നമ്മളെല്ലാവരും കൂടെ കൂടുന്നതാണ്. അപ്പം ഈ ഒരു വർഷം കുറേ ആൾക്കാർ നമ്മളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ കല്യാണം കഴിഞ്ഞ് പോയിട്ടും ഒരാൾ ഗൾഫിലായിട്ടും, പിന്നെ അതുപോലെ നമ്മളെ ബാബു അവിടെ ഇല്ലായിരുന്നു, അവന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരായിട്ട് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ ഷമ്നൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ട്. ഇവരായിരുന്നിട്ട് നമ്മളുടെ മെയിൻ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഷമ്നൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഇഫ്താർ മീറ്റാണ്. സോ അവരായിരുന്നു നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അവരെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാമിലിക്ക് ന്യൂ മെമ്പേഴ്സായിട്ട് എത്തിയ കസിൻസ് അല്ല, മൂന്ന് പേര് പ്രഗ്നൻ്റ് ആണ്. സോ അവർക്ക് ഈ ഒരു ഇഫ്താർ മീറ്റിൽ കൂടാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും എല്ലാവരെയും നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പഴയ ഒരു ഇഫ്താർ മീറ്റിൻ്റെ ഒരു രസം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കസിൻസും എല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പോഴേ ആ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെല്ലതും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പം ഇൻവൈറ്റ് ചെയ്ത ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ടാണ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാ നമ്മളെ ആവശ്യമ്മ ഉപ്പിച്ചിന് കിട്ടിയ കടയിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ബാങ്ക് കൊടുക്കുന്ന സമയം, ബാങ്ക് കൊടുക്കാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഉള്ളപ്പോഴാണിത് എല്ലാവരും വന്നിരുന്നു സെറ്റായി. അപ്പം നമ്മളുടെ അടുത്തുള്ള പള്ളിക്ക് നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ആവുള്ളൂ. എവിടുന്ന് ബാങ്ക് കൊടുത്താലും ബാങ്ക് തന്നെയാണ്, എന്നാലും നമുക്ക് അടുത്തുള്ള പള്ളിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കാണെന്നുള്ള കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഷംനയുടെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഇക്കാൻ്റെ നൈബേഴ്സാണ് കേട്ടോ. സോ നമുക്ക് അവരെ ആദ്യമേ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും നോമ്പ് തുറക്കുന്നൊക്കെ ഒരു തിരക്കിലാണ്, കുട്ടീസും വലിയവരും ഒക്കെ ആയിട്ട് നോമ്പ് തുറക്കുന്ന ഓരോരു തിരക്കിലാണ്. അപ്പോൾ ഇതാ ഈ പരിപ്പുവട, പരിപ്പ് വടല്ല സോറി, നമ്മുടെ ഗ്രീൻ പീസ് വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദെൻ പാർട്ടി കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് ബാക്കി വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് വേണം, കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും കഴിച്ചിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ ആണുങ്ങൾ പള്ളിയിൽ പോയി വരുന്നതിന് മുന്നായിട്ട് നമ്മൾ അവർക്കുള്ള എന്താ പറയുക, നമ്മൾ കടി അപ്പം കഴിക്കുന്ന ഒരു സെക്ഷനില്ലേ, അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലതും സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അപ്പപ്പക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വിളിക്കുക, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, എല്ലാവരും കൂടെ കൂടിയാടുക, ഇതൊക്കെ ഭയങ്കര ഒരു ആൾക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നുണ്ട്. സോ ആളെ എപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. മാഷാല്ലാ, ഇതുപോലെ ഇനിയും ഒരുപാട് കാലങ്ങളോളം നമുക്ക് ഇതുപോലെ ഇഫ്താർ മീറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ അപ്പപ്പക്ക് കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ അനസ് നമ്മൾ നോമ്പ് വരക്കണ നേരത്തില്ലായിരുന്നു, അവന് ഷോപ്പിലായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ടെന്ന്, അവൻ അവിടെയാണ് ഉള്ളത്. സോ അവിടെ നിന്ന് വന്നിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ന്യൂ മെമ്പർ കസിൻസിലെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ ഒരാൾ നമ്മളുടെ അനസിൻ്റെ വൈഫാണ് കേട്ടോ, ഷാമില. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ഒരുപാട് ന്യൂ മെമ്പേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ജാസ്മി ആണെങ്കിലും മൂസിനാണെങ്കിലും പിന്നെ നമ്മളുടെ ഷാമിലാണെങ്കിലും മൂന്ന് പേരും പ്രഗ്നൻ്റ് ആണ്. ഇൻഷാല്ലാ നല്ല രീതിയിൽ ഡെലിവറി ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ദെൻ എന്താ നമ്മളുടെ ഇഫ്താർ മീറ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഈ ഒരു കുട്ടി വ്ളോഗാക്കിയിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇത് നമുക്ക് പിന്നീട് കാണാലോ എന്നുള്ള രീതിയിൽ ചെയ്ത വ്ളോഗാണ്. അപ്പം ഇതാ നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ ബൈക്കിൽ നിന്ന് കിട്ടിയൊരു നല്ലൊരു വ്യൂ ആണ്, അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്തെന്ന് മാത്രം. സോ ഇതാ നമ്മൾ ഷംനനെയും കൂട്ടി പോവാണ്. ഷംനനെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീടിന് അടുത്ത് തന്നെയാണ് അവളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. സോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും റിട്ടേൺ അടിക്കുകയാണ്. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ കമൻ്റ് അറിയിക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.